தீபம் 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 അസംഭവ്യം അസംഭവ്യം അസംഭവ്യം. എന്തിനാണ് മഹാരാജൻ ഒരു വാക്ക് തന്നെ പല ആവർത്തി പറയുന്നത്? പല ആവർത്തി പറഞ്ഞാൽ രാജാവിന് ഒരു പഞ്ച് കിട്ടും, മന്ത്രി പഞ്ച് കിട്ടും. അസംഭവ്യം. ലംബോദര മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിലവിളക്കിൽ വരെ മണ്ണെണ്ണ വിളക്കു. അസംഭവ്യം. ഇങ്ങനെ അസംഭവ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല മഹാരാജൻ. എണ്ണ വാങ്ങാനുള്ള കാശ് തരണം. ആരെവിടെ? ആര് വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് എണ്ണ വാങ്ങി തരണം. അതല്ലെന്ന് ആരെവിടെ? കൊട്ടാരത്തിലേക്ക് വിളക്കെണ്ണ വാങ്ങി തരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ല മഹാരാജൻ, നമ്മളെ പോലെ മറ്റുള്ളവരും പട്ടിണി കിടക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോ ചെറിയൊരു മനസ്സുഖം. അത്രയുള്ളൂ. എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. പണ്ട് ആനയും അംബാനിയും ഉണ്ടായിരുന്ന ഒരു തറവാടാണ്, ഒരു കൊട്ടാരമാണിത്. അംബാനി അല്ല മന്ത്രി, അംബാനി. നീയുടെ സ്ഥാനത്ത് രീപൻ. അത് ഏത് രാഗമാണ് രാജൻ? അത് വാച്ചവിയെ പറഞ്ഞു തരാം. രാജൻ, ഈ രാഗം ലേശം കടുപ്പം തന്നെ. ലേശം കടുപ്പമുള്ള രാഗമാണ്. മന്ത്രിക്ക് ഒരു കാര്യം അറിയാവോ? എന്താണ് രാജൻ? 1,00,000 പിരിങ്ങിപ്പണം, 1,50,000 കുതിരപ്പണം, 2,00,000 കലാർപ്പണം, അത്രയും ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. രാജാവേ, അടീനൊരു സംശയം. എന്താണ്? അപ്പൊ നമ്മുടെ രാജ്യത്തെ ടോട്ടൽ ജനസംഖ്യ എത്രയാണ് രാജാവേ? ഏകദേശം 4,000. 4,000 എവിടെയാണ് ഈ 100,000 കണക്കിരിക്കുന്നത്? മന്ത്രി, രാജക്കന്മാർ പടയുടെ കാര്യം പറയുമ്പോൾ സ്വല്പം കേറ്റിയായിരുന്നു. അപ്പൊ പടയുടെ കാര്യം പറഞ്ഞ മൊത്തം പടക്കമായിരുന്നല്ലേ മഹാരാജൻ. എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഉണർത്തിയിരി മാത്രല്ലേ ഉള്ളൂ, ഉണർത്തിക്ക. അതെ, നമ്മുടെ കെന്റിലെ വെള്ളം വറ്റി. ഓഹോ, എങ്കിൽ എത്രയും പെട്ടെന്ന് ഭൂഗർഭശാസ്ത്രത്തിന് വിവരം അറിയിക്കൂ. അയ്യോ, അയാളെ വിളിച്ചാൽ വരൂലെന്നേ. അതെന്താണ് കാര്യം? അയാളുടെ ഭാര്യ 12-ാമതും പ്രസവിച്ചു കിടക്കുവാ. ഓഹോ, 12-ാമതും? അതെ. മന്ത്രി, ഒന്ന് അന്വേഷിക്കണം, അയാൾ ഭൂഗർഭശാസ്ത്രജ്ഞനാണോ അതോ സ്ത്രീ ഗർഭശാസ്ത്രജ്ഞനാണോ? മഹാരാജൻ 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 നീണാൾ വായിട്ടെ. വീടില്ലെങ്കിലോ? ഇല്ലെങ്കിലും വായിട്ടെ. മഹാരാജൻ, ഞാൻ തോമിനൊരു സംശയം. സംശയം ചോദിക്കാനാണോ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോലും വണ്ടിയും വന്ന് നിൽക്കണ കൂട്ടി നിൽക്കുന്നത്? അത് ചോദിച്ചോളൂ. നമ്മുടെ മഹാറാണിയുടെ അല്ലല്ല, രാജാവിന്റെ മഹാറാണിയുടെ ഈ നയന മനോഹരമായ കാർക്കുണ്ടലിന് കാരണമെന്താണ് രാജൻ? രാജൻ എടോ താളി, ചെമ്പരത്തു താളിയാണ് താളിയുടെ മുടിയുടെ രഹസ്യം. തളിക്ക് വേണോ താളി? വേണ്ട മഹാരാജൻ. ആ വേണം. ഞാൻ ഷേവി താലോന്ന് ആലോചിക്കാണ്. നല്ല കാര്യം. ഷേവി ചെയ്യാൻ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ഒരു ബീഡിയുമായിട്ട് വേണം പോകാൻ. അതെന്തിനാണ് രാജൻ? വാ കണ്ടു പിടിക്കണ്ടേ മഹാരാജൻ. സോറി, ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടുപോയി. അതിന് പുതിയ കാര്യമല്ലോ. എന്തെങ്കിലും കൃത്യമായിട്ട് ഓർത്ത് പറഞ്ഞിട്ടുണ്ടോ? റാണി പൊക്കോളൂ, ഇവിടെ വന്നാൽ ഗുരു മൊത്തം തെറ്റിക്കും. കുറിമാനം വന്നിട്ടുണ്ട് മഹാരാജൻ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഇവിടെ ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് തിരിച്ചേക്കും. ആ വന്ന വിമാനം വിമാനമല്ല, കുറിമാനം വന്നിട്ടുണ്ടെന്ന്. കുറിമാനം? ആ എന്തും പറഞ്ഞു. അയവത്തെ രാജ്യമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം. യുദ്ധമോ? ആ എന്ന്? ഇന്ന് വൈകുന്നേരം പുറപ്പെടണം, നാളെ ഞായറാഴ്ച യുദ്ധം. എന്താണ് ഗുരു? മന്ത്രി എന്താണ് ഇയാൾ പറയുന്നത്? ഞായറാഴ്ച യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ഞായറാഴ്ച സൺഡേ ഹോളിഡേ, അവധിയല്ല, യുദ്ധമില്ല. തന്നെയല്ല, നാളെ കൊട്ടാരത്തിൽ ഇച്ചിരി എല്ലിന്ന് വേണ്ട. അത് കഴിക്കാൻ പോവോ യുദ്ധം ചെയ്യാൻ പോവും? അതിട്ടുള്ള യുദ്ധമല്ലേ മെയിൻ. മഹാരാജൻ, അങ്ങ് ബിയർ വാങ്ങുന്നു. എന്റെ ദൈവമേ, ഞാൻ ബിയർ വാങ്ങിച്ചിട്ടില്ല. എന്നെ കാശില്ല, ഖജനാവ് കാലി വന്നു. തന്നെ മേടിച്ച അടിയല്ലേ. ബിയർ വാങ്ങണ കാര്യമല്ല പറഞ്ഞത് മഹാരാജൻ. അങ്ങ് വെറും ഭീര് വാങ്ങുന്നു. അങ്ങയുടെ ഞരമ്പിൽ ഓടുന്നത് രാജരക്തമാണ്. അങ്ങൊരു പോരാളിയാണ്, അങ്ങൊരു വീരാളിയാണ്, അങ്ങൊരു തേരാളിയാണ്. മന്ത്രി ഇങ്ങനെ പറഞ്ഞു മൂപ്പിച്ചാണ് രാജാവ് പോയി പടവെട്ടി ചത്തു. അതിന്റെ ഇപ്പറ എന്റെ പടം കൂടെ തൂക്കാനല്ലേ കേറ്റി അടിക്കുന്നത്? മഹാരാജ ഒരു കാര്യം മറക്കുന്നു, അങ്ങയുടെ അച്ഛന്റെ രക്തവും അങ്ങയുടെ രക്തവും ഒന്നു തന്നെയാണ്. കുറച്ച് താഴെ നീറ്റ് വളച്ചെന്ന് പറഞ്ഞ് വിവരക്കഴിഞ്ഞു വിളിക്കും. അച്ഛൻ രാജാവിന്റെ രക്തം ഓ പോസിറ്റീവും എന്റെ ബി പോസിറ്റീവും അല്ലേ? പിന്നെ വളരെ രക്തമാകും. അങ്ങ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു അങ്ങൊരു ഭീരുവാണെന്ന്. മന്ത്രി, നാം ഒരു ഭീരുവല്ല, യുദ്ധത്തിൽ പേടിച്ചിട്ടല്ല. അറിയാവോ, ഞാൻ ശത്രുരാജ്യത്തെ 400 പടയാളികളെ ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ചിട്ട് രാജാവാണ് ഞാൻ. ആ കഥ മന്ത്രിക്ക് അറിയില്ലെന്നുണ്ടോ? അതെയോ? ആ സംഭവം മന്ത്രിക്ക് അറിയില്ലെന്നുണ്ടോ? ഇല്ല, അറിയില്ല. എങ്കിൽ കേട്ടോളൂ, പറഞ്ഞോളൂ. ഒരു ദിവസം ഞാൻ നായാട്ടിനായി കുതിരപ്പുറത്ത് നേരെ അതിർത്തിയിലേക്ക് വെച്ച് പിടിച്ചു. നായാട്ടിന് രസം പിടിച്ച് നായാട്ട് ചെയ്ത് കയറി കൊടുത്ത ഇവിടെ അതിർത്തിയിലും കടന്ന് അയൽ രാജ്യത്ത്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? എന്താണ് രാജ്? 400 ശത്രു പടയാളികൾ കുന്തവും നീറ്റി പിടിച്ച് എന്റെ നേരെ നിൽക്കുന്നു. എന്റെ കയ്യിൽ നീറ്റി പിടിക്കാൻ ഒരു കുന്തമുണ്ട്. പക്ഷേ എന്റെ തന്ത്രമുണ്ട്. ഞാൻ ഈ നായാട്ടിന് ചുമ്മാ പാട്ട് കേൾക്കാനായിട്ടൊരു
ഗ്രാമഫോൺ കൊണ്ടുപോകുന്നു. ഒട്ടും അമാന്തത്തില്ല, തന്ത്രം പ്രയോഗിച്ചു. എതിർ രാജ്യത്തിന്റെ ദേശീയ ഗാനം ഞാൻ അതിലേക്ക് പ്രയോഗിച്ചു. ഈ ഗാനം കേട്ടതും എതിർ രാജ്യത്തെ ശത്രുക്കൾ ആ സൈന്യങ്ങളെല്ലാം കൂടി അറ്റൻഷൻ അടിച്ചു. ആ തക്കത്തിന് ഞാൻ ഓടി, ഞാൻ ഓടിയപ്പോൾ അവർ പറയുന്നു വിളിച്ചു, നിൽക്കടാ അവിടെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദേശീയ ഗാനത്തിന് ഞാൻ എന്തിനു നിൽക്കണം, എന്റെ രാജ്യത്തെ ദേശീയ ഗാനം ഉണ്ട്, അപ്പൊ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. ആ ഓട്ടോടി ഞാൻ നേരെ അന്തപ്പുറത്തി വന്ന് മൂന്നിണ്ടെന്നാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് നോക്കുമ്പോ ഞാൻ അന്ന് പോയ കുതിര അണച്ച് കഥച്ചോടി വരുന്നു. മഹാരാജൻ മുഖസ്ഥിതി പറയാന്ന് വിചാരിക്കരുത്, ഹെയർ സ്റ്റൈൽ ഗംഭീരം. നല്ല മന്ത്രി, പിന്നെ കാല് പറിച്ചോടിയില്ലേ, അന്ന് കുതികാലടിച്ച് പറഞ്ഞു പോയ മുടിയായി. മഹാരാജൻ യുദ്ധത്തിന് പുറപ്പെടൂ. ഗുരു, ഞാൻ എന്തിനു യുദ്ധത്തിന് പുറപ്പെടും? യുദ്ധത്തിന് ആദ്യം പുറപ്പെടുന്നത് സോണാനായരല്ലേ? സോണാനായരോ അല്ല, സേനാനായകനല്ലേ? ക്ഷമിക്കണം മഹാരാജൻ, സേനാനായകൻ ബാഹുബലി സിനിമയിലെ യുദ്ധസീൻ കണ്ട് പനി പിടിച്ച് വിറച്ച് കിടക്കുകയാണ്. എനിക്കങ്ങനെ തന്നെ, ആ തെണ്ടിക്ക സിനിമ വെച്ചു കൊടുത്ത ഞാൻ ഇങ്ങനെ യുദ്ധത്തിന് പോകുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. മഹാരാജൻ അങ്ങ് യുദ്ധത്തിന് പുറപ്പെടൂ. അങ്ങനെ ഞാൻ യുദ്ധത്തിന് പോകുന്നത് യുദ്ധം പേടിച്ചിട്ടല്ല. നിങ്ങൾക്ക് കാര്യം അറിയാവോ, ഞാൻ യുദ്ധത്തിന് പോയിക്കഴിഞ്ഞ എന്റെ സുന്ദരിയായ റാണി ഈ കുട്ടാരത്തിൽ ഒറ്റപ്പെട്ടു പോകുമല്ലോ ഓർത്ത് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ യുദ്ധത്തിന് പോകാത്തത്, അറിയാവോ? അതിൽ ഭയപ്പെടണ്ട മഹാരാജൻ, രാജാവ് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ഒരു കണ്ണ് റാണിയിൽ തന്നെയായിരിക്കും, അപ്പൊ മറ്റേ കണ്ണോ രാജാവ് എപ്പോഴാണ് അവനെ നോക്കി. കേട്ടല്ലോ മന്ത്രി, ഈ നരാധവന്മാരുടെ ഇടയിൽ എന്റെ റാണി ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും, എങ്ങനെ പോകും? യുദ്ധത്തിന് പോകാൻ പറ്റും മഹാരാജൻ. അപ്പോൾ ഞാൻ യുദ്ധത്തിന് പോകണമെന്ന് തന്നെയാണോ നിങ്ങൾ തീരുമാനം? പിന്നെ ഇവിടെ കണ്ടു വട്ടം ചവിട്ടാതെ ഉരുളാതെ യുദ്ധത്തിന് പോകുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രി, എനിക്കൊരു കണ്ടീഷൻ. എന്താണ്? ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ എന്റെ സുന്ദരിയായ റാണിയെ ഞാൻ ഈ അന്തപ്പുരത്തിൽ കൂട്ടിയിട്ടിട്ട് പോകും. എന്നിട്ട് ആ താക്കോൽ മന്ത്രിയെ ഏൽപ്പിക്കും. അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഞാൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നില്ലെങ്കിൽ ആ അന്തപ്പുരം തുറന്ന് മന്ത്രി റാണിയെ സ്വന്തമാക്കി രാജ്യം ഭരിക്കണം. ഇതെന്റെ ഒരു അപേക്ഷ. മഹാരാജൻ അങ്ങ് പറഞ്ഞ് എന്ത് വേണേലും ഞാൻ കേൾക്കാം, പക്ഷെ റാണിയെ വിവാഹം കഴിക്കാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത് രാജൻ. ഞാൻ റാണി അങ്ങനെ കണ്ടിട്ടില്ല രാജൻ. മന്ത്രി, ഈ സത്യസന്ധതയാണ് അങ്ങയിലേക്ക് എന്നെ ഏറെ ആകർഷിച്ചത്. ഈ രാജ്യത്ത് എന്റെ റാണിയെ വേറൊരു കണ്ണിലൂടെ കാണാത്ത ഒരാളെ ഉള്ളൂ, അത് അങ്ങാണ്. രാജൻ മന്ത്രിയാണ്. ഞാൻ പറഞ്ഞ പോലെ അന്തപ്പുരത്തിൽ റാണിയെ പൂട്ടിട്ട് താക്കോൽ മന്ത്രി ഏൽപ്പിക്കുകയാണ്. അഞ്ചു വർഷം കാത്തിരിക്കണം. അഞ്ചു വർഷം കഴിഞ്ഞ് ഞാൻ വന്നില്ലെങ്കിൽ അന്തപ്പുരം നിന്ന് റാണിയെ സ്വന്തമാക്കി രാജ്യം ഭരിച്ച് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം. രാജൻ, ഇതാണ് രാജകൽപ്പന, ഇതാണ് രാജശാസനയും. അപ്പൊ ഞാൻ എങ്ങനെ പോയി ചാകെ ഭൂമിക്ക് വാരായിട്ട് ഇരിക്കുക. രാജഗുരു, രാജാവിന് യുദ്ധത്തിന് പോകാനുള്ള സന്നാഹങ്ങൾ എത്രയും വേഗം റെഡിയാക്കുവിൻ. ഉർവശി പോലെ, ഉർവശി പോലെ മറ്റേ സ്ഥിരം അടിക്കണല്ലേ, മാറ്റി പിടിക്കാം. എന്തായാലും പോയി റെഡിയാക്കും. മഹാരാജൻ, മന്ത്രി, ഇതാ ഞാൻ പറഞ്ഞ താക്കോൽ റാണി അന്തപ്പുരത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ വന്നില്ലെങ്കിൽ അന്തപ്പുരം തുറന്ന് റാണിയെ സ്വന്തമാക്കി സുഖമായി രാജ്യം ഭരിക്കാം. കോട്ടയം മന്ത്രി, മടങ്ങി വരൂ മഹാരാജൻ, മടങ്ങി വരൂ. ഓ, ഞാൻ വെട്ടും കൊണ്ട് മടങ്ങിയേ വരുവുള്ളൂ എന്നിപ്പോഴേ തീരുമാനിച്ചല്ലേ. അതല്ലല്ലോ, വിജയശ്രീ ലാളിതനായി തിരിച്ചു വരൂ എന്നാണ് ഉദ്ദേശം. ഒരുപാട് ഡെക്കറേഷനും വേണ്ട, എനിക്ക് പിടികിട്ടി മനസ്സിൽ ഇരിപ്പ് കേട്ടോ. മന്ത്രി, ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോട്ടടുത്ത് നിൽക്കുന്നു. അതെന്തോ രാജൻ, ഈ പിച്ചൗട്ട് കേൾക്കുന്നതിലും എല്ലാം വെട്ടുകൊണ്ട് ചാകുന്നു. അപ്പോൾ എന്താണ് മന്ത്രി എന്റെ പറയ വരുന്നത്? കൊട്ടാരത്തിന് എന്തെങ്കിലും പ്രശ്നം? അതല്ല രാജൻ, പിന്നെ അങ്ങേക്ക് തെറ്റ് പറ്റി രാജൻ. എന്ത് തെറ്റ്? ഞാൻ യുദ്ധത്തിന് പോകണ്ടേ? യുദ്ധത്തിന് പോണോ? പിന്നെ അതല്ല രാജൻ, അങ്ങ് റാണിയെ കൂട്ടിട്ടുള്ള താക്കോല് തന്നില്ലേ? ആ താക്കോല് ശരിയല്ല രാജൻ. അതെങ്ങനെ മനസ്സിലായി? അങ്ങ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഈ താക്കോലിട്ട് തുറക്കാൻ നോക്കണതാ. എന്ത് ചെയ്ത തുറക്കാൻ പറ്റില്ല? അഞ്ചു വർഷം കഴിഞ്ഞ് തുറക്കാൻ പറഞ്ഞു തന്ന താക്കോല് ഞാൻ ഇറങ്ങി അഞ്ചു നിമിഷത്തിനുള്ളിൽ തുറക്കാൻ നോക്കിയ ചെണ്ടി നിന്നെ ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.